Hi, welcome to Sport Tips. Node.js development, the second video like everyone saw them. NPM and install it. The local light, the global light. I'm going to show you the detail. I'm going to see you in the implementation video. I'm going to show you. Okay, so we first of all, we VS Code open. VS Code, you can open the terminal. Terminal open, you can go to new terminal. In any terminal, you can use CMD. You can just CMD switch. CMD ഞാൻ ജസ്റ്റ് എനിക്ക് എൻ പി എം ന്റെ വേർഷൻ ഓൾറെഡി എൻ പി എം ഇൻ്റെ സിസ്റ്റിൽ ഇൻസ്റ്റാൾഡ് ആണ്. അപ്പോൾ ഞാൻ അതിൻ്റെ എൻ പി എം വേർഷൻ ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാണ്. എൻ പി എം മൈനസ് ബി അടിച്ച് കഴിഞ്ഞാൽ എനിക്ക് അതിൻ്റെ വേർഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ എൻ പി എൻ്റെ വേർഷൻ ഇൻസ്റ്റാൾഡ് ആണ്, എല്ലാം ഓക്കെ ആണ്. അപ്പോൾ ഇൻസ്റ്റാളേഷൻ ഇഷ്യൂസ് ഒന്നുമില്ല. അപ്പോൾ ഞാൻ ഇനി എൻ പി എം എങ്ങനെ പാക്കേജസ് കിട്ടും, എനിക്ക് ഇത് പാക്കേജസ് എവിടെ നിന്ന് കിട്ടും, ഇതിനെ കുറിച്ചുള്ളതാണ് നോക്കുന്നത്. അടുത്ത ഞാനെന്താ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ബ്രൗസറിൽ എടുത്തിട്ട് എൻ പി എം ജെ എസ് ബ്രൗസ് ചെയ്യാണ്. എൻ പി എം ജെ എസ് ഞാൻ ബ്രൗസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എം പി എമ്മിൻ്റെ റിസൾട്ട് കിട്ടും. അപ്പോൾ ഗൂഗിൾ റിസൾട്ടിൽ തന്നെ ഫസ്റ്റ് റിസൾട്ട് തന്നെ എൻ പി എമ്മിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ്. അപ്പോൾ ഇവിടെ വരെ പാക്കേജസ് എല്ലാം നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് അവരുടെ ഒഫീഷ്യൽ സൈറ്റ് ആണ്. പാക്കേജസ് ഞാൻ ജസ്റ്റ് സെർച്ച് ചെയ്യണം. ഒരു പാക്കേജ് ഞാൻ എക്സ്പ്രസ് എന്നിട്ട് സെർച്ച് ചെയ്യണം. ഓക്കെ, എക്സ്പ്രസ് എന്നാണ് ഞാൻ സെർച്ച് ചെയ്തു. പാക്കേജ് എനിക്ക് കിട്ടി. ഈ പാക്കേജ് ഞാൻ ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള കമൻ്റ് ആണിത്. ഞാൻ ജസ്റ്റ് കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ എനിക്കത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ കോപ്പി ചെയ്തു. ഓക്കെ, ഞാൻ ഇനി ഇതിൻ്റെ വി എസ് കോഡ് എടുക്കുകയാണ്. വി എസ് കോഡിൽ എടുത്തപ്പോൾ ഞാൻ ഫസ്റ്റ് വേറൊരു കാര്യം കൂടി നോക്കേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ ഇൻസ്റ്റാളേഷൻ ചെയ്യുമ്പോൾ ആദ്യം ഫോൾഡർ ചൂസ് ചെയ്യണം. പ്രോജക്റ്റ് ഏതിലാണ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് വെച്ചാൽ അത് ചൂസ് ചെയ്യണം. കാരണം നിങ്ങൾ ലോക്കലായിട്ട് ഇൻസ്റ്റാൾ ചെയ്യണ കാരണമാണ് ഞാനിത് പറയുന്നത്. വി എസ് കോഡ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇതിൻ്റെതായ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടെർമിനൽ എടുക്കണം. അപ്പോൾ ടെർമിനലിൻ്റെ ഐക്കൺ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് എടുക്കാം, എല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ പോയിട്ട് ഈ ടാബ് വഴി എടുക്കുന്നതാണ്. എടുത്തതിൻ്റെ ശേഷം ഞാൻ എന്ത് ചെയ്യാൻ പോകണം വെച്ചാൽ, അവിടെ കോപ്പി ചെയ്ത പാക്കേജ് ഇപ്പോൾ ഞാൻ കോപ്പി ഇടണം. ഓൾറെഡി നമ്മളെ ബ്രൗസറിൽ നിന്ന് കോപ്പി ചെയ്ത് ജസ്റ്റ് ഇവിടെ പേസ്റ്റ് ചെയ്യണം. പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനത് ഒന്നുകൂടി ഡബിൾ ടാപ്പ് ആയി പോയായിരുന്നു. റൈറ്റ് ക്ലിക്ക് ചെയ്തപ്പോൾ എന്നുള്ള വിഷയമാണ്. ഓക്കെ, ഞാൻ എന്നിട്ട് അത് ഇവിടെ പേസ്റ്റ് ചെയ്യണം. ഇവിടെ പേസ്റ്റ് ചെയ്തതിന് ശേഷം ഞാൻ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകണം. എൻ പി എം ഐ എക്സ്പ്രസ് എന്ന് പറഞ്ഞിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇൻസ്റ്റാളേഷൻ നടക്കും. ഇപ്പോൾ ഇതിൻ്റെ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നോഡ് മൊഡ്യൂൾസ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഇവിടെ ക്രിയേറ്റ് ഓട്ടോമാറ്റിക്കലി. അതുപോലെ തന്നെ പാക്കേജ് ലോഗ് ചെയ്സ് എന്ന് പറഞ്ഞൊരു ഫയൽ കൂടി ക്രിയേറ്റ് ആവും. ഇതൊക്കെ ഈ ഡിപ്പെൻഡൻസിയുടെ ഇതാണ്, ഇത് പാക്കേജിൻ്റെ ഇതാണ് വരുന്നത്. അപ്പോൾ ഈ പാക്കേജ് ഇൻസ്റ്റാളായി കഴിഞ്ഞിട്ടുണ്ട്. എക്സ്പ്രസ് എന്ന് പറഞ്ഞ പാക്കേജ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. ഇനി എനിക്കിത് ഗ്ലോബലായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം. ഞാൻ ഇപ്പോൾ ചെയ്ത പ്രോസസ്സ് പറഞ്ഞാൽ ലോക്കൽ ഇൻസ്റ്റാളേഷനാണ്, ഒരു പ്രോജക്റ്റ് സ്പെസിഫിക് ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്താണ്. ഇനി എനിക്ക് ഗ്ലോബലായിട്ട് ഞാൻ ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുമ്പ് ഞാൻ ലോക്കലായിട്ടുള്ള സാധനം ജസ്റ്റ് ഒന്ന് അൺഇൻസ്റ്റാൾ ചെയ്യണം. അൺഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് എൻ പി എം അൺഇൻസ്റ്റാൾ ഏതാണ് പാക്കേജിൻ്റെ പേര് വെച്ചാൽ അത് ജസ്റ്റ് ടൈപ്പ് ചെയ്താൽ മതി. എക്സ്പ്രസ് ഞാൻ അടിച്ചു, അത് അൺഇൻസ്റ്റാൾ ചെയ്യാൻ പോവാണ്. ഓക്കെ ഓക്കെ, അത് അൺഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. ഇനി ഗ്ലോബലായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ ഒരു പാക്കേജ് ജസ്റ്റ് സെർച്ച് ചെയ്യണം. ഗ്ലോബലായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ ഏറ്റവും നല്ല പാക്കേജ് എന്ന് പറഞ്ഞാൽ നോഡ് മോൻ ആണ്. നോഡ് മോൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് പേര് കേൾക്കുമ്പോൾ ജസ്റ്റ് ക്യൂരിയോസിറ്റി തോന്നും. ഇതെന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക, റീസ്റ്റാർട്ടിംഗ് അല്ലാണ്ട് പ്രോജക്ട് ഡെവലപ്മെൻറ്റിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ്. അപ്പോൾ ഞാനത് ഗ്ലോബലായിട്ട് ഇൻസ്റ്റാൾ ചെയ്യണം കാരണം ഈ കമൻറ്റ് എനിക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല ഒരിക്കൽ. അപ്പോൾ ജസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന പറഞ്ഞാൽ മൈനസ് ജി എന്ന് പറഞ്ഞിട്ടൊരു കമൻറ്റ് ആണ് ഇവിടെ യൂസ് ചെയ്യുക. അപ്പോൾ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് ഞാൻ കോപ്പി ചെയ്യുന്നുണ്ട്. ജസ്റ്റ് കോപ്പി ചെയ്തിട്ട് ഞാൻ വി എസ് കോഡിലേക്ക് കൊടുന്ന് പേസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. വി എസ് കോഡിൽ ഞാൻ ജസ്റ്റ് പേസ്റ്റ് ചെയ്തു, മൈനസ് ജി എന്ന് കൊടുത്തിട്ടുണ്ട്. മൈനസ് ജി എന്ന് പറഞ്ഞാൽ നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് നേരത്തെ ഒരു ഡൗട്ട് തോന്നും, എന്താണ് ഈ എൻ പി എം ഐ എന്ന് യൂസ് ചെയ്തുകൊണ്ട് ഇവിടെ എൻ പി എം ഇൻസ്റ്റാൾ ചെയ്യുന്നത്. എൻ പി എം ഐയും ഇൻസ്റ്റാളും സെയിം തന്നെയാണ്, നിങ്ങളത് അലച്ച് വറി ചെയ്യേണ്ട. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ജസ്റ്റ് എൻ പി എം ഐ എന്നാക്കിയിട്ട് റീനെയിം ചെയ്തുകൊണ്ടും കുഴപ്പമില്ല. അല്ലാന്നുണ്ടെങ്കിൽ എൻ പി എം ഇൻസ്റ്റാൾ എന്ന് കൊടുത്തിട്ടും കൊടുക്കാം. അപ്പോൾ മൈനസ് ജി എന്നുള്ളതാണ് ഗ്ലോബലി നമ്മൾ സ്പെസിഫൈ ആയിട്ട് കൊടുക്കേണ്ടത്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യണം. അതിനായിട്ട് മുമ്പ് ഞാൻ ജസ്റ്റ് ഒന്ന് നോഡ് മോഡുകൾ എക്സ്പാൻഡ് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ഇതിൽ പാക്കേജ് ഇൻസ്റ്റാൾഡ് ആണ്. അപ്പോൾ എനിക്കിത് ആവശ്യമില്ല, ഞാൻ ജസ്റ്റ് ഡിലീറ്റ് ചെയ്യണം. കാരണം എനിക്കിത് ആവശ്യമില്ല, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഡിലീറ്റ് ചെയ്തു. അതുപോലെ തന്നെ ഈ ഫയലും എനിക്ക് വേണ്ട. കാരണം വേറെ ഒന്നും ഉണ്ടല്ലോ, ഗ്ലോബലി ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എല്ലാം വരിക. അത് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ജസ്റ്റ് റിമൂവ് ചെയ്തത്. അപ്പോൾ ഞാൻ ജസ്റ്റ് അത് ഇൻസ്റ്റാൾ ചെയ്തു. അപ്പോൾ ഗ്ലോബലായിട്ട് ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ഇൻസ്റ്റാളേഷൻ ഓൾമോസ്റ്റ് ഓവർ ആയിട്ടുണ്ട്. നോഡ് മോൻ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇവിടെ ഞാൻ നോഡ് മോൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ എനിക്ക് ഇവിടെ നോക്കി കാണാൻ പറ്റും, ഇവിടെ എനിക്ക് ഫോൾഡർ ക്രിയേറ്റ് ആയല്ലോ നോഡ് മോഡ്യൂൾസ് എന്നുള്ളത്. കാരണം വേറെ ഒന്നും ഉണ്ടല്ലോ, ഇത് ഗ്ലോബലായിട്ടാണ് ഇൻസ്റ്റാൾ ആയിട്ടുള്ളത്. അപ്പോൾ എൻ പി എം ഐ മൈനസ് ജി എന്ന് പറഞ്ഞാൽ ഗ്ലോബലായിട്ട് യൂസ് ചെയ്തതാണ് ഇൻസ്റ്റാളേഷൻ. ഒരു എൻ പി എം ഐ ആണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ലോക്കൽ ഇൻസ്റ്റാളേഷനോട് യൂസ് ചെയ്യണതാണ്. അതുപോലെ തന്നെ അൺഇൻസ്റ്റാൾ യൂസ് ചെയ്യാൻ അൺഇൻസ്റ്റാൾ എന്നുള്ള കമൻറ്റ് നിങ്ങൾക്ക് യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഇതാണ് നോർമലി ഒരു നോഡ് ജെസ് ഡെവലപ്മെൻറ്റിൽ എൻ പി എം മൊഡ്യൂൾ ഹാൻഡിൽ ചെയ്യണമെന്ന് യൂസ് ചെയ്യണത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എൻ പി എം വെച്ചുള്ള കാര്യം ക്ലിയർ ആയിരുന്നിരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വീഡിയോൻ്റെ കമൻറ്റിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഇപ്പോൾ ഇവർക്ക് മനസ്സിലായിരുന്നു. താങ്ക് യു.